റഫാൽ വിധി സുപ്രീം കോടതി റദ്ദാക്കണമെന്ന് കോൺഗ്രസ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ലോക്സഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. അതേസമയം റഫാലിൽ അന്വേഷണം വേണ്ടെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി കള്ളം പറയുന്നെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഫാൽ വിധിയിൽ രഹസ്യരേഖയായി നൽകിയ കുറിപ്പിലെ തെറ്റായ പരാമർശം തിരുത്തണമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ നടപടി. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വില സംബന്ധിച്ച് CAG റിപ്പോർട്ട് നൽകിയിട്ടില്ല. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചിട്ടുമില്ല. കോടതിയിൽ വിശ്വാസലംഘനം നടത്തിയ സർക്കാർ മാപ്പ് പറയണം. ലോക്സഭാ കക്ഷി നേതാവും PAC ചെയർമാനുമായ മല്ലികാർജുൻ ഖാർഗെയാണ് ലോക്സഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയത്. AGക്കെതിരെ CPM നോട്ടീസ് നൽകും. Instead of apologizing to the Supreme Court for having committed perjury and contempt of the court, it has heaped further insult on the Honorable Supreme Court by telling the Chief Justice and his fellow judges that they do not understand English language. റഫാൽ വിധിക്ക് ശേഷം ആദ്യമായി പരസ്യപ്രതികരണം നടത്താൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തത് സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയാണ്. രാജ്യസുരക്ഷയിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നവർക്കൊപ്പം കോൺഗ്രസ് കൂട്ടുകൂടുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. കോൺഗ്രസിന്റെ പരമ്പരാഗത കോട്ടയിൽ മോദി എത്തുന്നത് ആദ്യമായാണ്. കോൺഗ്രസ് हमारे विरोधी उन ताकतों के साथ खड़े हैं जो हमारी सेनाओं को मजबूत नहीं होना देना चाहते. मनोरमा न्यूज़ दिल्ली.